ഉണ്ടാക്കി കാണിക്കുന്നത് കുട്ടികൾക്ക് പോലും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇടിയഞ്ചക്ക തോരനാണ്. അതിന് ആദ്യം ഇടിയഞ്ചക്ക ക്ലീൻ ചെയ്ത് മുറുക്കി വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഒരു മുറി തേങ്ങ, മൂന്നാല് ചുമന്നുള്ളി, അഞ്ചാറ് കാന്താരിമുളക്, ഇത് മൂന്നും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി എന്താണ് വേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇടിയഞ്ചക്ക മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് അരിയുന്നതിന് പകരം എളുപ്പത്തിന് ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കാറ്. നമ്മൾ എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ക്രഷ് ചെയ്യുന്നതിന് മുൻപ് അപ്പച്ചമ്പിൽ വെള്ളം വെച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കണം. ഇപ്പോൾ ഇതെല്ലാം അപ്പച്ചമ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് നമ്മൾ 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തതാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അരിപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തു വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് 1/4 സ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകൊന്ന് പൊട്ടാൻ വേണ്ടി വെക്കില്ല. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടതാണ്. എടുത്തതായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മൾ കാന്താരിമുളക് ചേർത്തേക്കണം, കാരണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ചേർക്കാം. ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഇടിയഞ്ചക്ക ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തട്ടി പൊത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് 2 മിനിറ്റ് മൂടി വയ്ക്കണം. ഇനി ഇത് 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ മൂടി ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിധമാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ എളുപ്പവും വളരെ സ്വാദിഷ്ടവുമായ ഒരു തോരനാണ്.